ഇപ്പോൾ കിട്ടിയ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. പീഡന കേസിൽ പരാതിക്കാരിക്കെതിരെ ആരോപണവുമായി വിജയ് ബാബു രംഗത്ത്. പരാതിക്കാരിയായ നടി പലതവണ പണം വാങ്ങിയിട്ടുണ്ട്, ബലപ്രയോഗത്തിലൂടെ ലൈംഗിക അതിക്രമം ഉണ്ടായിട്ടില്ലെന്നും വിജയ് ബാബു. നടൻ വിജയ് ബാബുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കാനിരിക്കുകയാണ്. അദ്ദേഹം ഈ വിവരങ്ങൾ കോടതിക്ക് കൈമാറിയിരിക്കുന്നത്. വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും. ഉമേഷ്, ഇന്ന് അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യഹർജി പരിഗണിക്കുകയാണ് കോടതി. അത്തരമൊരു സാഹചര്യത്തിലാണ് നടിക്കെതിരായി ഇത്തരം ചില ആരോപണങ്ങൾ വിജയ് ബാബു ഉന്നയിക്കുന്നത്. മറ്റെന്തെല്ലാം തരത്തിലുള്ള ആരോപണങ്ങളാണ് വിജയ് ബാബു കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്, അറിയിച്ചിരിക്കുന്നത്? അമൽ, നേരത്തെ വിജയ് ബാബുവിനെതിരെ കേസെടുത്തതിന്റെ തൊട്ടടുത്ത ദിവസം വിജയ് ബാബു തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ ലൈവിലെത്തി ചില ആരോപണങ്ങൾ നടിക്കെതിരെ ഉന്നയിച്ചിരുന്നു. ഏതാണ്ട് അതേ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഈ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഈ പുതിയ ചില വിവരങ്ങളിൽ വിജയ് ബാബു പറയുന്നത്, ആരോപിക്കുന്നത്. അതായത് ഈ പരാതിക്കാരിയായ നടിക്ക് തന്നോട് മുൻവൈരാഗ്യമുണ്ട് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് വിജയ് ബാബു ഈ പുതിയ വിവരങ്ങൾ കൈമാറുന്നതിലൂടെ ചെയ്തിരിക്കുന്നത്. വിജയ് ബാബു വിശദീകരിക്കുന്നത്, ഈ പരാതിക്കാരിയായ നടി തന്നോട് സിനിമയിൽ അവസരം ചോദിച്ചതിന് നിരന്തരം വിളിച്ചുമായിരുന്നു. നേരത്തെ തന്റെ സിനിമയിൽ അഭിനയിക്കുകയാളാണ് നായികയാണ്. അത് കഴിഞ്ഞ് തൊട്ടടുത്ത ചിത്രത്തിലും ഇത്തരത്തിൽ അവസരത്തിനായി നിരന്തരം തന്നെ വിളിച്ചിരുന്നു. തന്റെ ഭാര്യയോടും ഇത്തരത്തിൽ നിരന്തരം സംസാരിക്കുമായിരുന്നു. ആ നിലയിൽ വലിയ അടുത്ത ബന്ധം പരാതിക്കാരിയുമായി ഉണ്ട്. മാത്രമല്ല, ഈ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ പരാതിക്കാരിയെ പലതവണയായി നടി തന്നിൽ നിന്ന് പണം കടം വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. അക്കാര്യങ്ങളൊക്കെ ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചാൽ വ്യക്തമാകും എന്നാണ് വിജയ് ബാബു പറയുന്നത്. മാത്രമല്ല, തന്നെ ഇത്തരത്തിൽ നിരന്തരം വിളിച്ചതിന്റെ സന്ദേശങ്ങളും സ്ക്രീൻഷോട്ടുകളടക്കം തന്റെ കൈവശമുണ്ട്. അതൊക്കെയാണ് ഇപ്പോൾ ഹൈക്കോടതിക്ക് കൈമാറുകയും ചെയ്തിരിക്കുന്നത്. ഇതിനിടെ തന്റെ പുതിയ സിനിമയിൽ മറ്റൊരു നായികയാണ്, നായികയെ കാസ്റ്റ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അതാണ് ഈ പ്രകോപനം സൃഷ്ടിച്ചത്. ഈ പരാതിക്കാരിയെ പ്രധാനമായും പ്രകോപനം സൃഷ്ടിക്കാനിടയാക്കിയത് ഈ പുതിയ നായികയെ വെച്ചു എന്നുള്ളതാണ്. അതിനെ ചൊല്ലി നിരന്തരം ഈ പരാതിക്കാരി പ്രശ്നങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. തന്റെ ഉടമസ്ഥതയിലുള്ള ബ്യൂട്ടി ക്ലിനിക്കിലെത്തി ഭാര്യയോടടക്കം സംസാരിക്കുകയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഇത്തരത്തിൽ മറ്റൊരു നടിയെ തന്റെ ഈ വിജയബാബുവിന്റെ സിനിമയിൽ അഭിനയിക്കാനുള്ള തീരുമാനമാണ് ഇത്തരത്തിൽ പ്രകോപനത്തിന് ഇടയാക്കിയത്. കഴിഞ്ഞ മാസം, അതായത് ഏപ്രിൽ 14, തന്റെ ഫ്ളാറ്റിൽ വെച്ച് പരാതിക്കാരി പുതിയ നായികയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയടക്കം ചെയ്തു തുടങ്ങി നിരവധി ആരോപണങ്ങളാണ് വിജയ് ബാബു ഈ പുതിയ വിവരങ്ങളിൽ കൈമാറിയിരിക്കുന്നത്. മാത്രമല്ല, താനുമായി അടുത്ത ബന്ധമുണ്ട്, ഒരു തരത്തിലും ഇത്തരത്തിൽ ബലപ്രയോഗത്തിലൂടെ ഒരു ലൈംഗിക അതിക്രമം ഉണ്ടായിട്ടില്ല, അത് തീർത്തും തെറ്റായ ആരോപണമാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് വിജയ് ബാബു ഇപ്പോൾ ഹൈക്കോടതി നൽകിയ പുതിയ രേഖയിൽ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നത്. ഇന്ന് വിജയ് ബാബുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. നേരത്തെ വിജയ് ബാബുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വന്നെങ്കിലും വിജയ് ബാബു വിദേശത്ത് ഒളിവിലാണ് എന്നറിഞ്ഞതിനെ തുടർന്ന് ആദ്യം നാട്ടിലെത്തണം എന്നുള്ളതാണ് കോടതി ആവശ്യപ്പെട്ടത്. അതല്ലെങ്കിൽ മടക്കയാത്ര ടിക്കറ്റിന്റെ കോപ്പി ഹാജരാക്കണം എന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇതേ തുടർന്ന് ഇന്നലെ വിജയ് ബാബു ഈ ദുബായിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള മടക്കയാത്ര ടിക്കറ്റിന്റെ കോപ്പി അഭിഭാഷകൻ വഴി ഹാജരാക്കിയിരുന്നു. ഈ മാസം 30 എത്തുമെന്നാണ് വിജയ് ബാബു പറഞ്ഞിരിക്കുന്നത്. ഇതേ തുടർന്നാണ് ഇന്ന് ഹൈക്കോടതി വിജയ് ബാബുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഏതായാലും ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഇത് കോടതിയുടെ പരിഗണനയ്ക്ക് എത്തും എന്നാണ് അറിയുന്നത്. സ്വാഭാവികമായും വിജയ് ബാബു ചൂണ്ടിക്കാണിച്ച ഈ വിവരങ്ങൾ കൂടി പരിശോധിച്ചായിരിക്കും വിജയ് കോടതി ഒരു തീർപ്പുണ്ടാക്കുക. അമൽ.